നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഷ്ടകാലത്ത് കല്ലുമഴ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരവസ്ഥയും. ഏത് വട്ടനാണോ ഇന്നലെ ആ കെ എസ് എഫ് ഐയിലേക്ക് വിജിലൻസിനെയൊക്കെ പറഞ്ഞു വിടാൻ തോന്നിയത്? തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച സമയം മാത്രം. 4ാം തീയതി നമ്മുടെ സാക്ഷാൽ CM രവീന്ദ്രനെ ED അങ്ങ് കൊടയും. ഈ 2 ദിവസങ്ങൾ KSFE റെയ്ഡും വട്ടനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടവുമായി അങ്ങ് കടന്നുപോകും. പിന്നെ രവീന്ദ്രനെ ED കയ്യിൽ കിട്ടും. ED രവീന്ദ്രനെ ശരിക്കൊന്ന് കൊടഞ്ഞ് ഒടുവിൽ അറസ്റ്റെങ്ങാനും രേഖപ്പെടുത്തിയാൽ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമാകും. December 8, 10, 14 തീയതികളിൽ 3 ഘട്ടമായി നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ പിന്നീട് തുടർ അറസ്റ്റുകളുടെ ഘോഷയാത്രയാകും. പത്രങ്ങളുടെ 8 കോളം തലക്കെട്ടുകളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളേക്കാൾ വലിയ വാർത്ത രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും അനുബന്ധ അറസ്റ്റുകൾക്കുമൊക്കെ ലഭിച്ചാൽ പിന്നെ ഈ സർക്കാർ പെടാപ്പാട് പെടുകയല്ലേ രക്ഷയുള്ളൂ. അതിനു മുമ്പ് 2-3 ദിവസത്തേക്ക് കൊഴുപ്പിക്കാനുള്ള വക എന്തായാലും പിണറായിയുടെ വിജിലൻസ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. CM രവീന്ദ്രന്റെ മാത്രമല്ല, പിന്നീട് എന്തെങ്കിലുമൊക്കെ അറസ്റ്റുകൾ നടന്നാൽ ഈ അറസ്റ്റുകളൊക്കെ പിണറായി വിജയനുമേലുള്ള ചൂണ്ടുവിരലായി ജനമനസാക്ഷി ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അപകടം ചെലുത്തും. വടക്കൻ ജില്ലകളിലെ കടുകട്ടിയായ ഇടതിൻ്റെ വോട്ടുകളിൽ പോലും വിള്ളലുകൾ വീഴുമോ എന്നതാണ് കടുത്ത ആശങ്ക. കൂടുതൽ അപകടമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിദേവനം പിണറായിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇനിയിപ്പോൾ നമ്മുടെ BJP നേതാക്കളൊക്കെ ഒന്ന് ആർത്തുചിരിക്കും. എന്തിന് നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ മാത്രം കുറ്റം പറയുന്നു? കേരളത്തിൻ്റെ വിജിലൻസ് വകുപ്പും ഇന്നലെ KSFE കയറി അങ്ങ് മേടിയില്ലേ? വടകരയിലെ സംഭവങ്ങൾ തന്നെയാണ് ED സംശയിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില ബിനാമി ഇടപാടുകൾ വടകരയിലും തലശ്ശേരിയിലുമൊക്കെ ഉണ്ട് എന്ന് ED ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അവയെല്ലാം മാന്തി പുറത്തേക്കിട്ടാൽ പിണറായിയുടെ ഉപദേശകരായ 2 പേരും പാർട്ടിയുടെ കണ്ണൂർ ലോബിയിൽ തന്നെയുള്ള മറ്റൊരു വലിയ നിരയും ബിനീഷ് കോടിയേരിയുമൊക്കെ പിന്നീട് വീണ്ടും ചർച്ചയാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏറെ സംശയത്തിനിടവരുത്തുന്നതാണ് സ്വർണ്ണക്കള്ളക്കടത്തിലും അനുബന്ധ ഇലക്ട്രോണിക്സ് ഉപകരണ കടത്തിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചിലരുടെ സഹായം കിട്ടിയെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് ഇത്തരം കള്ളക്കടത്തിൻ്റെ ആസൂത്രണം നടന്നതെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ മൊഴി ED കൃത്യമായി കോടതിയെ അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ആസൂത്രണത്തിൻ്റെ പിന്നിൽ CM രവീന്ദ്രന് എന്തെങ്കിലും പങ്കുണ്ടോ? വടകരയിൽ ഇപ്പോൾ ED റെയ്ഡ് നടത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ജുവലറികൾക്കും ഇലക്ട്രോണിക് ഷോപ്പുകൾക്കും ടെക്സ്റ്റൈൽ ഷോപ്പുകൾക്കുമൊക്കെ ഈ കള്ളക്കടത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അത്തരം അന്വേഷണം നീണ്ടാൽ കൂടുതൽ കുരുക്കിലാവുക പിണറായി തന്നെയാവും. സർക്കാർ പദ്ധതികളിൽ മാത്രമല്ല സ്വർണ്ണക്കടത്തിലും ഇലക്ട്രോണിക് സാമഗ്രികളുടെ കള്ളക്കടത്തിലും ഈന്തപ്പഴം ഇറക്കുമതിയിലുമൊക്കെ എം ശിവശങ്കറിനേക്കാൾ പങ്കാളിത്തമുള്ള മറ്റൊരു കുറ്റവാളിയെ കണ്ടെത്താൻ ED കഴിഞ്ഞാൽ അത് ചെലുത്തുന്ന സമ്മർദ്ദം ചില്ലറയാവില്ല. നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്ന ചില വാർത്തകളുണ്ടായിരുന്നു. ഈന്തപ്പഴം ഇറക്കുമതിയുടെ മറവിൽ ചില സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുമതി ചെയ്തുവെന്ന്. ഇത്തരത്തിൽ അനധികൃതമായി ഇറക്കുമതി ചെയ്ത പല സാധനങ്ങളും തലശ്ശേരിയിലും വടകരയിലുമുള്ള മാളുകളിലും ഡ്യൂട്ടി പെയ്ഡ് ഷോറൂമുകളിലുമൊക്കെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സാധനങ്ങളൊക്കെ നികുതി അടയ്ക്കാതെ വിറ്റഴിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയാൽ കൂടുതൽ കുരുക്ക് സർക്കാരിലേക്ക് തന്നെയാണ്. ഒന്ന്, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന ഇത്തരം സാധനങ്ങൾ സംസ്ഥാനത്തെ GST നിന്നും തടിതപ്പിയാവും. ഇത്തരത്തിൽ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതും നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴേണ്ട ആ നികുതി ഇനത്തിൽ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. UAE കോൺസുലേറ്റിലെ നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് വളരെ മുൻപ് തൊട്ട് CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ ED അന്വേഷിക്കുന്നതിന് മറ്റു ചില കാര്യങ്ങളുണ്ട്. പാർട്ടി ഭരണത്തിന്റെ മറവിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ CM രവീന്ദ്രൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ? അക്കാര്യത്തിൽ ശക്തമായ പരിശോധനയാണ് ED ഇപ്പോൾ നടത്തുന്നതും. ഈ പരിശോധനയിൽ ED സംശയിക്കുന്ന ചിലരുണ്ട്. CM രവീന്ദ്രന്റെ ഉറ്റ ബന്ധുക്കളും തിരുവനന്തപുരത്ത് തന്നെ രവീന്ദ്രന്റെ വളരെ ബന്ധുത്വമുള്ള ഒരാളുടെ സാന്നിധ്യവും ഒക്കെ ഇക്കാര്യത്തിൽ ശക്തമായ സംശയത്തിന് ഇട നൽകുന്നു. രവീന്ദ്രന്റെ ബന്ധുക്കളും നിരവധി ബിനാമികളുമൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ ഗാങ്
ബാങ്കിനെ ഇടിക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചെന്നെത്തുന്നത് സർക്കാരിൽ തന്നെയാവും. അവ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയും സിപിഎമ്മും ഒക്കെ പെടാപ്പാടുപെടും. തലശ്ശേരിയിലും വടകരയിലുമുള്ള വിവിധ മാളുകളും ജുവലറികളും ഇലക്ട്രോണിക്സ് കടകളും വസ്ത്രാലയങ്ങളും മാത്രമല്ല നഗരത്തിന്റെ കണ്ണായിടങ്ങളിൽ കോടികൾ വിലമതിക്കുന്ന സ്ഥലവും കെട്ടിടവും ഒക്കെ ചിലർ സ്വന്തമാക്കിയതിനു പിന്നിലും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇഡി സംശയിക്കുന്നത്. ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുക്കിയ ചോദ്യം ചെയ്യലിന് മുന്നിൽ ഹാജരാകാതെ സിഎം രവീന്ദ്രൻ ചുറ്റിക്കളിച്ചപ്പോഴാണ് ശക്തമായ തെളിവുകളോടെ കൂടുതൽ റെയ്ഡുകളിലേക്ക് ഇഡി കടന്നത്. ഇത് രവീന്ദ്രന്റെയും സർക്കാരിന്റെയും പിണറായിയുടെയും ഒക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. വടകര ഓർക്കാട്ടേരിയിൽ ബിനാമി പേരുകളിൽ ശതകോടികളുടെ നിക്ഷേപം പലർക്കുമുണ്ട് എന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. അത്തരം ചില നിർണായക തെളിവുകൾ പുറത്തുവിട്ടത് പണ്ട് സിപിഎമ്മിന്റെ ഭാഗമായിരുന്ന കെ എം ഷാജഖാൻ തന്നെയാണ്. സിഎം രവീന്ദ്രന്റെ മാത്രമല്ല സിഎം രവീന്ദ്രന്റെ ഭാര്യയുടെയും അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ പേരിലുള്ള സ്വത്തുവകകളുമൊക്കെ പരിശോധനയുടെ തലത്തിൽ വരുന്നു. തലശ്ശേരിയിലെ 3 നില കെട്ടിടത്തിന് പുറമെ 2 ഷോപ്പിംഗ് മാളുകളുടെ ഇടപാടുകളെക്കുറിച്ചും ഇപ്പോൾ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കെ എം ഷാജഖാന്റെ ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സിഎം രവീന്ദ്രനെ ഇത്തരത്തിൽ കുരുക്കിലാക്കുന്നതും. കൂടുതൽ വെളിപ്പെടുത്തലുകളിൽ സംശയത്തിന്റെ അംശം കണ്ടെത്തിയതോടെ ഇഡി ശക്തമായ അന്വേഷണവുമായി മുൻപോട്ടു പോവുകയായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കിങ് പിങ് ശിവശങ്കറിന് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നത് സിഎം രവീന്ദ്രനാണോ? അക്കാര്യം തെളിയിക്കണമെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുടെ പിൻബലത്തോടെ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് മുൻപ് ഇഡി കോടതിയെ അറിയിച്ചിരുന്നു. കസ്റ്റംസും ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ്. സമാനമായ അന്വേഷണങ്ങളുമായി കസ്റ്റംസും മുൻപോട്ടു പോവുകയാണ്. ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റംസ് കൂടി സിഎം രവീന്ദ്രനെ വരിഞ്ഞു മുറുക്കുന്നതും ഫലത്തിൽ ചെന്നെത്തത് പാർട്ടിയുടെ ദുരിതത്തിൽ തന്നെ. ഒരു വശത്ത് സിഎം രവീന്ദ്രനെ ഇഡി വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് അബദ്ധജടിലമായ പ്രവർത്തനങ്ങളിൽ സർക്കാർ പെട്ടുഴലുന്നു. അതിന്റെ ഭാഗമാണ് ഇന്നലെ നടന്ന കെ എസ് എഫ് ഇ റെയ്ഡും അനുബന്ധ വിശദീകരണങ്ങളുമൊക്കെ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായി തോമസ് ഐസക്കും ആനത്തലവട്ടം ആനന്ദനും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്ന അപൂർവ സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്ത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഈ സമയത്തു തന്നെ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ പാർട്ടിക്ക് വന്നു ചേരുന്നത് എൽഡിഎഫിനെ അലട്ടുന്നത് ചില്ലറയൊന്നുമല്ല. മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ ആക്ഷേപങ്ങളുടെ പേരിൽ പുറത്തുപോയപ്പോൾ വിജയരാഘവനെ ആ സ്ഥലത്ത് അവരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ഒഴിയുന്നില്ല. ഒടുവിൽ വിജിലൻസിന്റെ കെ എസ് എഫ് ഇ റെയ്ഡ് തന്നെയാണ് സർക്കാരിനെ വട്ടം ചുറ്റിക്കുന്നത്. സിഎം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ഒരു വശത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര. എന്താണ് സർക്കാരിന് സംഭവിക്കുന്നത്? എന്താണ് പിണറായിക്ക് ഇത്തരം വീഴ്ചകൾ തുടർച്ചയായി വന്നുപെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ശാപമാണോ അതോ കഷ്ടകാലത്തിന്റെ ബാക്കിപത്രമാണോ? ഇനിയും ഒരുപക്ഷെ കൂടുതൽ കഷ്ടകാലങ്ങൾ തന്നെയാവും ഈ സർക്കാരിനെ തേടിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.